ഫാഷൻ ലോകത്ത് അഗ്ലി സാൻഡൽസ് എന്നറിയപ്പെടുന്ന ബിർക്കൻ സ്റ്റോക്ക് ആണ് ഇന്ന് മലയാളി സമ്പന്നരുടെ സ്റ്റാറ്റസ് സിംബലായ ചെരുപ്പുകൾ. ഡബിൾ സ്ട്രാപ്പുകളുള്ള അഡ്ജസ്റ്റബിൾ ബക്കിളുകളും ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാൽപാദത്തിന്റെ ഷേപ്പിൽ മൗൾ ചെയ്യപ്പെടുന്ന കോർക്ക് ആൻഡ് ലേറ്റസ്റ്റ് ഫുട് ബെഡുമുള്ള ഈ ചെരുപ്പുകൾ എങ്ങനെയാണ് വലിയ വില കൊടുത്തും വാങ്ങുന്ന മഹിമാ സൂചകങ്ങളായത്? ഇതിനു മുമ്പ് ക്രോക്സ് ആയിരുന്നു സ്റ്റാറ്റസ് സിംബൽ. We are different from the rest. കാണാൻ തീരെ ഭംഗിയില്ലാത്ത പോത്തൻ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ഈ ചെരുപ്പുകളാണ് മലയാളികളെ പഠിപ്പിച്ചത്. ഒരു പെയർ ചെരുപ്പുകൾക്ക് 5000 കൊടുക്കുന്നത് നിസ്സാരമെന്ന്. പക്ഷെ ബിർക്കൻസ്റ്റോക്ക് അതും കടന്നുപോകും. 7000 കൊടുക്കണം ആദ്യകാഴ്ചയിൽ അധികം ഭംഗി തോന്നാത്ത ഈ സാൻഡലുകൾക്ക്. ബട്ട് വൈ? എന്താണ് ബർക്സ് എന്നറിയപ്പെടുന്ന ഈ ചെരുപ്പുകളെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്? മലയാളികളുടെ മോഡേണും ഫാഷൻ കോൺഷ്യസുമാകാനുള്ള, വേറിട്ട് നിൽക്കാനുള്ള, ഇല്ലാത്ത ക്ലാസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണോ ഈ ക്രേസ്? ഓർ സംതിങ് മോർ? ഏകദേശം 250 മുമ്പ് 1774 ജോഹാൻ ആഡം ബിർക്കൻസ്റ്റോക്ക് ജർമ്മനിയിലെ ലാംഗൻബർഗം എന്ന ഒരു ചെറു പട്ടണത്തിൽ ഒരു ഷൂ സ്റ്റോർ തുടങ്ങുന്നതിൽ നിന്നാണ് ബിർക്കൻസ്റ്റോക്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1896 അന്നത്തെ അവകാശിയായ കോൺറാഡ് ബിർക്കൻസ്റ്റോക്ക് പുതിയ ഒരു സംഗതി കണ്ടുപിടിച്ചു. ഫ്ലെക്സിബിളായ ആർച്ച് പോലെ ഷൂവിനുള്ളിൽ വെക്കാവുന്ന കാലിന്റെ ആകൃതിക്കൊത്ത ഇൻസോളുകൾ. ജർമ്മനിയിലെ ഫേമസ് പാഗൽ തേടി യൂറോപ്യൻസും അമേരിക്കൻസും വരുന്ന ആ കാലത്ത് കാലുകളുടെ ആരോഗ്യം സംരക്ഷിക്കും എന്ന രീതിയിൽ ഈ ഇൻസോളുകൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. ഡിസൈനേക്കാൾ കൂടുതൽ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നവ. 1930 കൊൺട്രാഡിന്റെ മകൻ കാൾ ബിർക്കൻസ്റ്റോക്ക് തന്റെ ശ്രമഫലമായി ഡോക്ടർമാരുടെ ഇടയിൽ ഈ ഷൂകളെ പോപ്പുലറാക്കി. ഇവ പതിയെ ഡോക്ടേഴ്സ് ഷൂകളായി മാറി. ഒരു വർഷത്തിന് ശേഷം ആദ്യത്തെ സാൻഡൽ മോഡൽ വന്നു മാഡ്രിഡ്. ജർമ്മനിയിൽ വെക്കേഷന് വന്ന ഒരു കാലിഫോർണിയൻ സ്ത്രീ മാർഗോട്ട് ഫ്രേസർ ഈ ഷൂകൾ നൽകുന്ന കംഫർട്ടിൽ ആകൃഷ്ടയായി കാളിനോട് നിർദ്ദേശിച്ചു, ഇവ അമേരിക്കയിലും വിൽക്കണം. അവൾ തന്നെ ഏതാനും സാൻഡലുകൾ അമേരിക്കൻ ഷോപ്പുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചു. അമേരിക്കക്കാരും ബിർക്കുകളെ ഹാർദവമായി വരവേറ്റു. 1970 ബിർക്കിന്റെ ഏറ്റവും ഐക്കോണിക് ആയ രണ്ട് മോഡലുകൾ പുറത്തു വന്നു, അരിസോണ സാൻഡൽസ് ആൻഡ് ദ ബോസ്റ്റൺ ക്ലോക്ക്. ബട്ട് സ്റ്റിൽ ബർക്ക് കൂടുതലും ധരിച്ചത് എൻവയോൺമെന്റലിസ്റ്റ്, കൗണ്ടർ കൾച്ചർ യൂത്ത്, ഹിപ്പീസ് തുടങ്ങിയവരാണ്. അതൊരു പോപ്പുലർ ഫാഷൻ ആയിരുന്നില്ല, പകരം അനീതികളെ എതിർക്കുന്ന വോക്ക് മനസ്സുള്ളവരുടെ സാൻഡലുകളായി, അപ്പോസിഷൻ സാൻഡലുകളായി അവ അറിയപ്പെട്ടു. 1990 പതുക്കെ കഥ മാറി തുടങ്ങി. ആ വർഷം കേറ്റ് മോസ് ബർക്കുകൾ ധരിച്ച് ഒരു മാഗസിൻ കവറിന് പോസ്റ്റ് ചെയ്തു. 1992 മാർക്ക് ജേക്കബ്സ് ബർക്കുകളെ തന്റെ കളക്ഷന്റെ ഭാഗമാക്കി. പതിയെ അവ ശ്രദ്ധ നേടി വന്നു. 2002 പക്ഷേ വിൽപ്പന വീണ്ടും താഴെ പോയപ്പോൾ അന്നത്തെ അവകാശികളായ കാളിന്റെ 3 തങ്ങൾക്ക് കിട്ടിയ കമ്പനിയുടെ ഉപദേശകനായും പിന്നീട് സിഇഒ ആയും ഒലിവർ റെയ്ഷേർട്ടിനെ നിയമിച്ചു. അവിടെ തുടങ്ങി ബർക്കുകളുടെ പുതു ഉദയം. 2012 ഫ്രഞ്ച് ഡിസൈനർ ഫീബി ഫിലോ ബർക്കുകളെ കോപ്പിയടിച്ച് തന്റെ പുതിയ കളക്ഷനാക്കി ഷോ ഉണ്ടാക്കി. പക്ഷേ വിലയിലെ വ്യത്യാസം കാരണം ബർക്കിന്റെ അരിസോണ മോഡൽ ആളുകൾക്കിടയിൽ കത്തിപ്പടർന്നു. വർഷം 1 crore സാൻഡലുകൾ വിൽപ്പന. തങ്ങൾ വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ ആളുകൾ ബർക്കുകൾ ഉപയോഗിച്ചു തുടങ്ങി. വിൽപ്പന 3-4 ഇരട്ടിയായി മാറി. ബർക്കിന്റെ പുതിയ മോഡലുകൾ ഇറങ്ങി, ഇവ സാൻഡലുകൾ. കോവിഡ് കാലത്ത് പല ബിസിനസ്സുകളും തളർന്നപ്പോൾ ബർക്കിന്റെ വിൽപ്പന പക്ഷേ കുതിച്ചുയർന്നു. വർക്ക് ഫ്രം ഹോം കൾച്ചർ വന്നപ്പോൾ ഫാഷനേക്കാളും ഡിസൈനേക്കാളും കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ബർക്കൻ സ്റ്റോക്കുകൾക്ക് ഡിമാൻഡ് ഏറി. ലോകത്തിന്റെ നമ്പർ 1 സാൻഡൽ ബ്രാൻഡായി മാറി ബർക്കുകൾ. വാലന്റിനോ റിക്കോവൻസ്, പ്രൊവൻസ ഷൂള, ഡിയോ തുടങ്ങിയ ബ്രാൻഡുകൾ ബർക്കുമായി കൊളാബറേഷൻ ചെയ്യാനായി മുന്നോട്ട് വന്നു. കെൻഡൽ ജെന്നർ, ജിജി ഹദീദ്, ലെനാർഡോ ഡിക്കാപ്രിയോ, അഷർ, സെലിബ്രിറ്റികൾ ബർക്കുകളുടെ ആരാധകരായി മാറി. 2022 ബോസ്റ്റൺ ക്ലോക്ക് ധരിച്ച് കെൻഡൽ ജെന്നർ ടിക്ടോക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് മാത്രം ഓർമ്മ. ഏതാനും സമയം കൊണ്ട് അവ സോൾഡ് ഔട്ട് ആയി. ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം ഹൈ സ്ട്രീറ്റ് ഫാഷനും അഫോർഡബിൾ ഫാഷനും എല്ലാം കൂടിച്ചേർന്ന് ഒരൊറ്റ പേരിൽ എത്തി നിൽക്കുന്ന കാഴ്ച. ബിർക്കൻസ്റ്റോക്ക്, ദ സാൻഡൽസ് ഓഫ് ദ വേൾഡ്. തങ്ങളുടെ പ്രൊഡക്ഷൻ പ്രോസസ് ജർമ്മനിയിൽ തന്നെ സംരക്ഷിക്കുന്നു ബിർക്കൻസ്റ്റോക്ക്. ഒരു ദിവസം 80,000 സോളുകളുടെ നിർമ്മാണം. ഒരു പ്രത്യേക പോർച്ചുഗീസ് കോർക്ക് ബ്ലെൻഡും ജൂട്ട് കോർക്ക് ലേറ്റക്സ് ലെതർ എന്നിവയുടെ ഒരു രഹസ്യ മിശ്രിതവും ചൂടാക്കി മോൾഡ് ചെയ്ത് നിർമ്മിക്കുന്ന ഫൂട്ട് ബെഡ് എന്ന് അവർ പേരിട്ട ഈ ഇൻസോളുകളുടെ നിർമ്മാണം. കോക്കിന്റെ ഫോർമുല പോലെ രഹസ്യം. കാലുകളുടെ ആകൃതിക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ഫൂട്ട് ബെഡ്, പ്രോപ്പർ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നൽകുന്ന ഡീപ്പ് ഹീൽ കട്ട്, കാലിന്മേലുള്ള മർദ്ദം കുറക്കുന്ന ആർച്ച് സപ്പോർട്ട്, കാൽവിരലുകളുടെ നാച്ചുറൽ ഗ്രിപ്പിംഗ് സാധ്യമാക്കുന്ന റേസ് ടോബാർ, വിരലുകൾക്ക് ധാരാളം സ്ഥലം നൽകുന്ന ടോബോക്സ്, ലെതർ സ്വേഡ് നുബക് ജൂട്ട് മുതലായ പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ സ്ട്രാപ്പ്, സവിശേഷതകളേറെ, അൾട്ടിമേറ്റ് കംഫർട്ട്.
ബെർക്കൻസ്റ്റോക്ക് പല നിലപാടുകളുടെയും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഫെമിനിസ്റ്റുകൾക്കും മറ്റ് ആക്ടിവിസ്റ്റുകൾക്കും. ഏറ്റവും പുതിയ ബാർബി സിനിമയിൽ തന്റെ ഹൈഹീലുകളിൽ സുന്ദരിയാണെങ്കിലും കെന്നിന്റെ രക്ഷകയായി കേഴുന്ന ബാർബി അവതാരം വിട്ട് സ്വതന്ത്രയായ സ്ത്രീയായി മാറാൻ ബാർബി തീരുമാനിക്കുമ്പോൾ മാർഗോട്ട് റോബിയുടെ കഥാപാത്രം ഹൈഹീൽ ഡിസൈനർ ഷൂ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്നത് കാണാൻ ഭംഗിയില്ലാത്ത ബെർക്കൻസ്റ്റോക്കുകളാണ്. സുന്ദരമായ ഈ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ 30% കൂടുതൽ വരുമാനം നേടി കമ്പനി. ബർക്കുകൾ ധരിക്കുന്നവർ പ്രോഗ്രസീവ് ചിന്തകളുള്ളവരും ഫാഷൻ സ്ലേവറി മെന്റാലിറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരുമായ വോക്ക് ഗ്രൂപ്പുകളാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫ്രീഡം ഫ്രം കൺഫൈനിങ് നോഷൻസ് ഓഫ് ഡിസൈൻസ് ആൻഡ് ഫാഷൻ ആൻഡ് കൺഫോമിങ് ടു പവർ. സോ കാണാൻ ഭംഗിയില്ലാത്ത ഈ ജർമ്മൻ ചെരുപ്പുകൾ ജർമ്മനിയിൽ നിന്ന് ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, അമേരിക്ക തുടങ്ങി 2019 മുതൽ ഇന്ത്യയിലും തരംഗമായി മാറും. ഇന്ത്യയിൽ പക്ഷേ പ്രൈസ് ടാഗും ബർക്ക് ധരിക്കുമ്പോഴുള്ള സമ്പന്ന വേറിട്ട് നിൽക്കലുമാണ് ആളുകളെ കൂടുതലും ആകർഷിക്കുന്നതെന്ന് മാത്രം. പാശ്ചാത്യരുടെ മോഡേണിറ്റി മനസ്സിലും ശീലങ്ങളിലും സാമൂഹ്യ പെരുമാറ്റങ്ങളിലും ഒഴികെ അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിലും ഷൂകളിലും കാറുകളിലും അനുകരിച്ച് മോഡേൺ ആകാൻ നോക്കുന്ന ഇന്ത്യക്കാർക്ക് കിട്ടിയ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് സിംബലാണ് ബെർക്കൻസ്റ്റോക്ക്. നെക്സ്റ്റ് ടൈം ബെർക്കൻസ്റ്റോക്ക് ഷോറൂമിൽ പോകുമ്പോൾ ഈ കഥകളിൽ അല്പമെങ്കിലും ഓർക്കുക.